ഹലോ ഹായ് നമസ്കാരം സിനിമാ മേഖലയിൽ എന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റേതൊരു തൊഴിൽ മേഖലയും പോലൊരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന സ്ത്രീകളായതുകൊണ്ട് മാത്രം നേരിടേണ്ടി വരുന്ന മനുഷ്യത്വരഹിതമായ എന്ന അടിവരയിട്ട് പറയാവുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു തുറന്നു പറച്ചിൽ കേട്ടിട്ടും കുട്ടികൾ വരെ സുരക്ഷിതമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടും പരാതി തന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പ്രതികരിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന എല്ലാവരോടും എല്ലാത്തിനോടും പുച്ഛം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സീരീസ് സി ഫൈവിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ആദ്യത്തെ മൂന്ന് എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് എപ്പിസോഡുകളും ഓരോന്നും തീരുമ്പോൾ നിർത്തി നിർത്തി തന്നെയാണ് ഞാനത് കണ്ടു തീർത്തത് ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരും അങ്ങനെ ആ ചിന്തകളിലൂടെ ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ശേഷമുള്ള ഓരോ എപ്പിസോഡും കാണാനിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ എന്നിലെ പ്രേക്ഷകന് മടുപ്പ് ഫീൽ ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അതിലാദ്യത്തത് ശിലാലിഖിതം എന്ന എപ്പിസോഡാണ് ബിജു മേനോനാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശാന്തി കൃഷ്ണയും ജോയ് മാത്യുവും ഒക്കെയുള്ള പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ എന്നതിനെ വിളിക്കാം ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് തുടങ്ങുന്ന മൊമെൻ്റോട്ട് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ കളറിംഗ് ആണ് അത് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നതും അതിൻ്റെ മൊത്തം കളർ പാറ്റേണൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് അതായത് നമ്മൾ പറയില്ലേ ഇമ്മേഴ്സീവായിട്ട് നമ്മൾ അവിടെ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു കോൺട്രാസ്റ്റ് ഒരു കളറിങ് നല്ല രസം ഉണ്ടായിരുന്നു അതായത് വിഷ്വലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് അല്ലെങ്കിൽ വിഷ്വലി വളരെ ഇഷ്ടപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണിത് വളരെ സ്ലോലി ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്തു വരുന്നു അതായത് നാട്ടിപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ ആണല്ലോ പല സിനിമകളിലൂടെയും നമ്മൾ കണ്ടറിയുന്നത് ഞാനങ്ങനെ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളൊന്നുമല്ല പക്ഷേ നാട്ടിൻപുറമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില കൺസെപ്റ്റുകളുണ്ട് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ പോകുമ്പോൾ അവിടെ കാണുന്ന കേൾക്കുന്ന അവിടെ നിന്ന് വരുന്ന ആയിട്ട് സംവദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഐഡിയയാണ് അതിൽ ഈ സമ്പൂർണ്ണ നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന ഒരു ചിന്തയൊന്നുമില്ല അതിൻ്റെ ആ ചിന്ത എത്രത്തോളം റോങ് ആയി വരാം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ നന്മകളാൽ സമൃദ്ധമാവാൻ നിങ്ങൾ നാട്ടിൻപറംകാരനോ നാട്ടിൻപുറംകാരോ ഒന്നും ആവേണ്ട കാര്യമില്ല നിങ്ങളൊരു അല്പം മനുഷ്യനായാൽ മതി എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞ എന്നെ ബോറടിപ്പിച്ച് തുടങ്ങുന്നത് ഈ എപ്പസോഡിന് ശേഷമാണ് ബിജു മേനോൻ്റെ ചെറുപ്പം ചെയ്ത ആർട്ടിസ്റ്റ് ഇതിൽ ശരിക്കും പറയേണ്ട ബിജു മനോനും ശാന്തികൃഷ്ണൻ അടക്കം അല്ലെങ്കിൽ ജോയ് മാത്യു അടക്കം സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ അവർക്കൊക്കെ ഇത് വളരെ ഈസിയാണ് അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ അംശം ഈ സിനിമയിൽ അവർ എഫേർട്ടായിട്ട് ിടണ്ടി വരുന്നുള്ളൂ പക്ഷേ ഇതിൽ വന്ന ആ ജൂനിയർ എന്ന് വെച്ചാൽ പ്രായം കൊണ്ട് ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ബിജു മേനോട്ട് ചെറുപ്പം ചെയ്തിട്ടുള്ള ആൾ ലുക്ക് കൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തി മകളായിട്ട് വരുന്ന ക്യാരക്ടർ ആ ക്യാരക്ടർ അത്രയും ബ്യൂട്ടിഫുൾ ആണ് എനിക്കിതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഒരു തോടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതിൻ്റെ കുറേ ഒരു പാലം ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ അച്ഛൻ നിൽപ്പുണ്ട് അയാൾ പുറത്ത് ജനിച്ച് വളർന്ന ആ പുറത്ത് എത്തുമ്പോൾ അവിടത്തുകാരനായി തന്നെ പെരുമാറുന്ന ഒരാളാണ് പക്ഷേ നഗരത്തിൽ ജനിച്ച് വളർന്ന മകൾ ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട് മകളൊരു ഗംഭീര ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യവും ആ ഉത്തരവും അവർക്കിടയിലൂടെ ഒഴുകുന്ന കാലവും അല്ലെങ്കിൽ കാലം ദൂരം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സിംഗിൾ ഫ്രെയിം ഉണ്ടല്ലോ അതാണ് ഈ സിനിമയിലെ എൻ എനിക്ക് ഏറ്റവും ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും എപ്പിസോഡ്സ് കണ്ടു തീർത്തിട്ടും എൻ്റെ മനസ്സിൽ വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തൊരു ഒരു ഫ്രെയിം അതാണ് പിന്നെ ഇതിൽ ശാന്തികൃഷ്ണ പുള്ളിക്കാരുടെ മേക്കപ്പിനെ കുറിച്ച് അവർ ഗംഭീര പ്രകടനമൊക്കെയാണ് അതിനോടൊപ്പം അവരുടെ മേക്കപ്പിനെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി ഫേസിലൊക്കെ വളരെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നമ്മളെ നാട്ടുമുറത്ത് പോയാൽ അവിടെ കാണുന്ന ഒരമ്മ അത് അത് പക്കയാണ് ആണ് അടുത്ത എപ്പിസോഡ് വിൽപ്പന ആസിഫലി മധു തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എപ്പിസോഡ് അശ്വതി വി നായരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് വിഷ്വൽസ് നല്ല രസമുണ്ടായിരുന്നു അത് എടുത്ത് പറയുക തന്നെ വേണം ഒരുപക്ഷെ ഇതിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചിരുത്തി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിഷ്വൽസ് തന്നെയാണ് ആൻഡ് പ്രകടനങ്ങളിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ എനിക്ക് ഇത് തീരുന്നില്ലേ എന്ന് തോന്നിപ്പോയി അതായത് ഒരുപാട് സമയം നമ്മൾ നെറ്റ്ഫ്ലിക്സിലും പിന്നെ ഹോട്ട്സ്റ്റാർ നമ്മൾ ഫോണിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട് ഇത് സ്പീഡ് കൂട്ടിയെങ്കിലും ഒന്ന് കണ്ടു തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയപ്പോൾ അത്രയധികം വലിയെന്നുണ്ടായിരുന്നു ഇതിലെനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മി മധു എന്ന അഭിനേത്രിക്ക് കൊടുത്തിട്ടുള്ള ഡബ്ബിംഗ് ആണ് അതായത് അത് അത്രയും ഫെയ്ക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അൾട്ടിമേറ്റ് ഫേക്ക് അതൊരു പക്ഷേ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആ സീനിയർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമല്ല അവരുടെ ശബ്ദവും അവരുടെ മോഡുലേഷനും നമുക്കറിയാം നമുക്ക് അത്രയും മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ് അതിൽ അധികം നാൾ മലയാളം പറയാതിരുന്ന ഒരാൾ കഷ്ടപ്പെട്ട് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ എലമെൻറ്റുകളൊക്കെ അവർ അവരഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കും എനിക്കത് ഭയങ്കര ഫേക്കായിരുന്നു അത് മാത്രമല്ല ആ പെർഫോമൻസ് ഇപ്പം മധു പെർഫോം ചെയ്യുന്ന സമയത്ത് അതുമായിട്ടൊന്നും അങ്ങോട്ട് ജെല്ലാവുന്നുണ്ടായില്ല അതായത് ശിലാലിഖിതം വരെയുള്ള എപ്പിസോഡുകൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഗ്രിപ്പിൽ നിന്ന് എന്നെ വിട്ട് കളയിച്ചത് ഒരു പക്ഷേ ഈ എപ്പിസോഡ് തന്നെയായിരിക്കും ഒരു അവരുടെ ഒറിജിനൽ സൗണ്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത് ഇത്രയും ഒരു ജമ്പ് ഫീൽ ചെയ്യില്ലായിരുന്നു വേറെയും പലയിടങ്ങളിലും ഒറിജിനൽ ശബ്ദം യൂസ് ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ആ ഒറിജിനൽ സൗണ്ട് അല്ലെങ്കിൽ മലയാളം അങ്ങനെ തന്നെ സംസാരിക്കുന്ന ഒരാളെ കൊണ്ട് ഡബ് ചെയ്ച്ചാൽ മതിയായിരുന്നു കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹെഡ്ഫോണിൽ സൗണ്ട് കേട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങോട്ട് സെറ്റാവുന്നില്ല വലിയ കാര്യമായിട്ടൊന്നും പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതിൻ്റെ അതിൻ്റെ ഇൻപോഷനാണ് അടിപൊളിയായിട്ടുള്ളത് അതിൻ്റെ തുടക്കവും നല്ല രസമായിട്ട് തന്നെയായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് അത്രയും നേരം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു അതിലെന്തെങ്കിലും ഒരു ഒരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ഒന്നും തോന്നിയില്ല അടുത്തത് ഷെർലക് എന്ന് പറയുന്ന എപ്പിസോഡാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തിട്ടുള്ള ഫഹദ് ഫാസിലും നാദിയ മൊയ്തും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഇതാണ് അതെനിക്ക് രസം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നാദിയ മൊയ്തൂനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഫാസിലാണ് അപ്പോൾ ഫഹദ് ഫാസിലും നാദിയ മൊയ്തും കൂടി അഭിനയിക്കുന്നു എന്നുള്ളത് നല്ല രസമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ആദ്യം മുതൽ തന്നെ ഇതിൽ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ എത്തിപ്പെടുന്ന മലയാളി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കാരണം അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലിപ്പ് ചെയ്യപ്പെടുകയാണല്ലോ നമുക്ക് ഈ ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച് വളർന്നിട്ടുള്ള ആളുകളുടെ എക്സ്പ്രഷൻസും ചിന്തകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിന്ന് മാറുകയാണ് അവിടെ കാണുന്ന അവരുമായിട്ട് ഏറ്റവും ജെല്ലായിട്ടുള്ള പൂച്ചയെക്കുറിച്ച് അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ നഖമൊക്കെ ഊരിക്കളന്നിട്ടുണ്ട് അതിവിടെ ചെയ്യാൻ ഓക്കെയാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഒരു ജീവിയുടെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ ഈ പറയുന്ന നഖ അവിടെ അതിനെ അങ്ങ് പിച്ച് ചീന്തി കളയാം നമ്മുടെ ആവശ്യത്തിന് എന്ന് പറയുന്ന ഐ മീൻ ഞാൻ ആ ഡയലോഗും ആ ഒക്കെ കാണുമ്പോൾ എന്തിനാണത് അങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിൻ്റെ എൻ പോർഷനിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ഫാസ്സിലാണെങ്കിലും ആ പൂച്ചയൊക്കെ ചേർന്നുണ്ടാവുന്നൊരു ഒരു ഇമോഷനുണ്ട് ആൻഡ് അവർ തന്നെയും ബാക്കിയുള്ളവരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുറത്തേക്ക് കടക്കാനുള്ള ഒരു ഒരു തടയൊക്കെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനിടയിലുള്ള കുറേ സമയം വലിയ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ഇതെന്താന്നറിയോ ഇത് വായിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇത് വിഷ്വലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഹാപ്പനിങ് പരിപാടികളില്ല എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമ്മൾ കടൽക്കാറ്റ് എന്ന എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഇന്ദ്രജിത് അപർണ ബാലമുരളി ആനഗസ്റ്റിൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ് രതീഷ് അമ്പാട്ടാണ് ഇതിൻ്റെ സംവിധാനം നമ്മൾ മലയാളത്തിലൊക്കെ തന്നെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സിനിമ വീണ്ടും ഇരുന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം വേർഷൻ കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എം ടിയുടെ അടക്കം എത്രയോ കഥകളും നോവലുകളും ഒ ഒക്കെ സിനിമയായി വന്നിരിക്കുന്നു അതിലൊക്കെ പലയിടങ്ങളിലും ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു ഒരു ഒരു പാറ്റേണും സംഭവങ്ങളുടെ ഒരു ഒഴുക്കും ഒക്കെ തന്നെയാണ് അതിന് ഒരുപാട് ടിപ്പിക്കൽ ക്ലീഷേ എന്നൊക്കെ നമുക്ക് ഇന്ന് പറയാൻ തോന്നുന്നു ഇത് ഇതൊക്കെ എഴുതുമ്പോഴുള്ള കാലഘട്ടത്തിൽ ഇതൊന്നും ക്ലീഷേ അല്ല അത്ഭുതകരമായ ചിന്ത എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇന്ന് ആസ് എ മൂവി ഞാനിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് തൊട്ട് മുമ്പ് കണ്ട രണ്ട് എപ്പിസോഡും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തരാതെ എന്നെ ലാഗ് ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നുകൊണ്ടായിരിക്കും ഇതിലേക്ക് വരുമ്പോഴും എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല പെർഫോമൻസുകൾ ഓക്കെ ആയിരുന്നു ആൻഡ് ആ മെയിൻ കഥാപാത്രം ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരിക ബീയിങ് ഹോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആണ് നമ്മൾ പുരോഗമനപരമായ ആശയങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ്റെ ചില അടിസ്ഥാനമായിട്ടുള്ള നീഡ്സ് ഉണ്ട് അതിനുവേണ്ടി അവൻ തിരിച്ചെത്തേണ്ടി വരുന്ന ഇടങ്ങളുണ്ട് അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒരു സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ചിന്തകൾ തരുന്ന ഒരു സിനിമയാണ് പക്ഷേ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുക എന്ത് അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ച് പറയാൻ അങ്ങനെ എനിക്ക് കണ്ട സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നേരത്തെ ഞാൻ ഭാഗ്യലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞത് അടക്കം പേഴ്സണൽ ഒപ്പീനിയനാണ് അത് ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആ സമയത്തൊരു ഒപ്പീനിയൻ കൂടിയാണ് ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഈ സിനിമകളൊക്കെ വളരെ ഗംഭീരമാക്കുന്ന എലമെൻ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് ആരോഗ്യകരമായ ചർച്ചകളാവാം അവിടെ നിന്നാണ് അഭയം തേടി വീണ്ടും എന്ന് പറയുന്ന സിദ്ദിഖ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിലേക്ക് വരുന്നത് സന്തോഷിവിനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ പറയട്ടെ അതിൻ്റെ ഒരു മികവ് അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയിലുണ്ട് എന്ന് വെച്ചാൽ ഓരോ ഫ്രെയിമും അടിപൊളിയാണ് സിദ്ദിഖ് അദ്ദേഹം ഈ വഞ്ചിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ചേറിലൂടെ നടന്നു പോവാണ് അപ്പോൾ ആ മനുഷ്യൻ ആ ചെളിയിൽ നടക്കുന്ന അതിൻ്റെ ഓരോ വിഷ്വൽസ് കാണിച്ച് കൊച്ചുകുട്ടികൾ ഗോട്ടി കളിക്കുന്നതിൻ്റെ ആ സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ പോകുമ്പോൾ അയാൾ എവിടേക്കൊക്കെയോ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് പോലെ വന്നെത്തിയതുപോലെ അയാൾ സെറ്റിൽ ആവാൻ പോകുന്നതിൻ്റെ അങ്ങനത്തെ കുറേ എലമെൻ്റുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അയാളുടെ ഒരുപാട് ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അതും എനിക്ക് വളരെ രസമായിട്ടാണ് തോന്നിയത് എൻ്റെ ആ ക്യാരക്ടറിൻ്റെ അതിയായ ആഗ്രഹം കൊതി പിന്നെ ഇതിൻ്റെ എൻ പോർഷൻ അതാണ് എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്നത് ഒരാൾ ഒരു പുസ്തകത്തിൽ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു രണ്ട് വരിയിൽ ഒതുക്കാവുന്ന കുറച്ച് തലയ്ക്ക് മോളിൽ കൂടി പോകുന്ന സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് ചില ചെറുകഥകളും ഒക്കെ ഉണ്ട് അതൊക്കെ വായിച്ചിട്ട് അതിൻ്റെ എൻഡിൽ ഈ കഥാകാരൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു രണ്ട് സെൻറ്റൻസിൽ നമ്മുടെ കിളി പിന്നെ കുറേ നേരം അതിങ്ങനെ ആലോചിച്ചിരിക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാവുന്ന ഒരു സെൻറ്റൻസിനെ അയാൾ വിഷ്വലൈസ് ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് പിന്നെ ഇതിൽ ஆழ சினிமையில் அமித் മോഹൻ രാജശ്രീ പുള്ളിയെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ് സ്വർഗം തുറക്കുന്ന സമയം ജയരാജ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഇന്ദ്രൻസ് നെടുമുഴിവേണുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ ഇതിനകത്ത് എടുത്ത് പറയേണ്ട പെർഫോമൻസ് ഒരുപക്ഷെ ഈ സീരീസിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ അതേ പേരുകാരിയാണ് സുരഭി ലക്ഷ്മി ആ സിനിമയിലുള്ള സുരഭി ലക്ഷ്മിയിൽ നിന്ന് ഈ സിനിമയിലുള്ള സുരഭി ലക്ഷ്മിയിലേക്ക് വരുമ്പോൾ അവർ വരുന്ന അവർ കൊണ്ടുവരുത്തുന്നൊരു ഒരു ഒരു ചേഞ്ചുണ്ട് അത് രണ്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറിലുള്ള ക്യാരക്ടേഴ്സിന് അവർ സിനിമകളിലൂടെ ഓൾറെഡി ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമ്മളൊരു വെബ് സീരീസിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും കാണുന്ന സമയത്ത് ഇത് ഭയങ്കര രസമാണ് എന്ത് എന്ത് ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഓളോ തീരോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിച്ച സമയത്ത് മോഹൻലാലിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചില കമൻ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു സി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ആ സിനിമയിലെ ആ വേഷം എന്ന് പറയുന്നത് പുള്ളിക്ക് വളരെ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന ഒന്നും തന്നെ ആ സിനിമയിൽ ഇല്ലായിരുന്നു എന്നും എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് പുള്ളി വന്നതുകൊണ്ട് മാത്രം അവിടെ ചെയ്യാൻ പറ്റിയ അങ്ങനെ ഇല്ല അതേ അത് കിട്ടിയ വേഷം വളരെ രസമായിട്ട് ചെയ്തു പക്ഷേ അതിനകത്ത് സുരഭിലക്ഷ്മി എന്ന് പറയുന്ന ആക്ടറിൻ്റെ പെർഫോമൻസിലേക്കൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ അവരിലെ അങ്ങനത്തെ പെർഫോമൻസ് ഡിഫറൻസുകൾ നമ്മളധികം കാണാത്തതുകൊണ്ടുമായിരിക്കും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയത് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സുരഭിക്ഷ്മിയിലെ ആ ക്യാരക്ടറിനെക്കുറിച്ച് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇന്ത്രൻസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും നിങ്ങളെ വാക്കിംഗ് സ്റ്റൈല് പുള്ളിയുടെ തുടക്കത്തിലും എൻപോഷനിലും ഒക്കെയുള്ള നടത്തത്തിൻ്റെ ഒരു 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 പേസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഭയങ്കര രസമായിട്ടാണ് അങ്ങനെ അത് ചെയ്തിരിക്കുന്നത് ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് മറ്റെല്ലാ സിനിമകളിലും കോമൺ ആയിട്ടുള്ള അതേ പോസിറ്റീവ് ഒക്കെ തന്നെയാണ് മ്യൂസിക് വളരെ രസമായിട്ട് ഇതിനകത്ത് മ്യൂസിക് വർക്ക് ആയിട്ടുണ്ട് വിഷ്വൽസ് നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഏത് കഥയാണ് എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് വായിച്ചിട്ടുമില്ല പക്ഷേ സിമിലർ സിനിമ കണ്ടതൊക്കെയായിട്ടുള്ളൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് അതുകൊണ്ട് ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഒരു സംഭവം കണ്ടതുപോലെ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് ആകമത്തത്തിൽ എന്നെ സംബന്ധിച്ച് മനോരഥങ്ങൾ എന്ന് പറയുന്നത് ഒരു കയറ്റിറക്കമായിരുന്നു കണ്ടു തീർക്കാൻ ബുദ്ധിമുട്ടിയ ചില എപ്പിസോഡുകളും വളരെ രസമായിട്ട് പോയ ഒരു ഫ്രെയിം പോലും സ്കിപ്പ് ചെയ്യാൻ തോന്നിക്കാത്ത സിനിമകളും ഒക്കെ ചേർന്നിട്ടുള്ളതായിരുന്നു നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് മനോരഥങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഫേവററ്റ് എപ്പിസോഡ് ഏതാണ് അത് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ആൻഡ് എം ടി എന്ന അസാമാന്യ പ്രതിഭാവിലാസത്തിനുടമയായ എന്ത് വാക്കൊക്കെ ഞാൻ പറയാം എൻ്റെയിലുള്ള വാക്കുകൾ കുറവാണ് എം ടിയെക്കുറിച്ചൊക്കെ പറയാനുള്ള വാക്കുകളൊന്നും എൻ്റെ കയ്യിലില്ല ആശാൻ ആശയ ഗംഭീരൻ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എം ടി അദ്ദേഹം മോഡേൺ ടൈംസിനും മുംബൈ അവിടെ എത്തിയ ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ആസ്പദമാക്കിയുള്ള ഈ സിനിമകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു